ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോകൾ നോക്കാൻ പോകുന്ന ഡിമൺ സ്ലേയറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ സീസണിലെ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിനുശേഷം നിങ്ങൾ ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ എപ്പിസോഡിനെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗാക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ടാഞ്ചർ ഒരാളത്ത് ചോദിക്കുകയാണ്, അവിടോട്ട് ഒരു വേസ്റ്റ് ബാസ്കറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, ആ ബാസ്കറ്റ് ഞാൻ എടുത്തോട്ടെ, അതിന് എത്ര വേണമെന്ന് പറയുക, ഞാൻ പേ ചെയ്യാന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇവിടെ ആർക്കും വേണ്ടത് കിടക്കുന്ന ആ വേസ്റ്റ് ബാസ്കറ്റ് മോൻ എന്തിനാ, മോൻ എടുത്തോ, എനിക്ക് ഒരു രൂപ തരണ്ടെന്ന് പറയുകയാണ്. പക്ഷെ നമ്മളെ ടാഞ്ചർ വിട്ട് കൊടുക്കുന്നില്ല, പറയുകയാണ്, നിങ്ങൾ പറയുക അതിനൊത്ത് പൈസ ഞാൻ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു രൂപ വേണ്ടെന്ന് വലിച്ച് ദേശത്തോടെ പറയുകയാണ്. നമ്മളെ ടാഞ്ചറോ പൈസ എടുത്ത് അങ്ങനെ കൈ വലിച്ചടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് പൈസ തന്നാലേ പറ്റുള്ളൂ, എന്നാലും എനിക്ക് സമാധാനം പറയണോ, താങ്ക് യു നിങ്ങൾ ഈ ബാസ്കറ്റ് തന്നിട്ട് നന്ദി എന്ന് പറയുകയാണ്. നമ്മളെ ടാഞ്ചർ അങ്ങനെ കൈ ഒടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിന്നും നമ്മളെ ടാഞ്ചർ വരുന്ന ഒരു ഗുഹയിലേക്കാണ്. ഗുഹയിൽ വന്നതിന് നെസുകോ നീ ഇവിടെ ഉണ്ടോ എന്ന് വലിച്ചു വിളിക്കുകയാണ്. നമ്മളെ ടാഞ്ചറോ നെസുകോ പോയി എന്ന് വിചാരിക്കുമ്പോഴാണ് ടാഞ്ചറോനെ നെസുകോ ഒരു കുഴിയിൽ നിന്ന് നോക്കുന്നത്. ഇപ്പൊ നമ്മളെ ടാഞ്ചർ പറയുകയാണ്, ഓ ഡീമൺസ് ഒക്കെ ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്, വെയിറ്റ് ഒരു കാര്യം ചെയ്തിട്ട് വരാമെന്ന് പറയുകയാണ്. ടാഞ്ചറോ വെളി വന്നതിന് ശേഷം പൊട്ടിയ ബാസ്കറ്റ് മോള വെച്ച് ശരിയാക്കുകയാണ്. അപ്പൊ നമ്മളെ ടാഞ്ചർ ഉണങ്ങി നെസുകോന്റെ അടുത്ത് വന്നതിന് ശേഷം അവളുടെ അടുത്ത് പറയുകയാണ്, നെസുകോ ഇതിന്റെ അകത്തൊന്ന് വന്നിരുന്ന് നോക്കോ എന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ നെസുകോ കയറി ഇരുന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മളെ ടാഞ്ചറയ്ക്ക് മനസ്സിലാവുകയാണ് നെസുകോക്ക് ഇത് ചെറുതാണെന്ന്. അപ്പൊ നെസുകോ എടുത്ത് നമ്മളെ ടാഞ്ചറോ പറയാണ്, നെസുകോ ഇന്നലെ നീ എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നീ ഒന്ന് വലുതായിട്ടുണ്ടായിരുന്നല്ലോ, നീ അതുപോലെ ചെറുതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നീ ചെറുതായിട്ട് ഇതിനകത്ത് ഇരിക്കുമെന്ന് പറയുകയാണ്. അത് കേട്ടോടെ തന്നെ നമ്മളെ നെസുകോ ചെറുതായിട്ട് ആ ബാസ്കറ്റകത്ത് കയറി ഇരിക്കുകയാണ്. അങ്ങനെ നെസുകോനെ തൊക്കിക്കൊണ്ട് സക്കോഞ്ചി അറക്കൊടാക്കിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാളെടുത്ത് ചോദിക്കുകയാണ്, ഈ സക്കോഞ്ചി അറക്കൊടാക്കി അയാളെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, ഈ വഴി മുകളിലോട്ട് പോയാൽ മതി, അയാളുടെ വീടെത്തുമെന്ന് പറയാണ്. എന്നിട്ട് അവരൊരു കാര്യം കൂടെ പറഞ്ഞ് വാൺ ചെയ്യുന്നുണ്ട്, ഈ വഴിക്ക് മോളിൽ പോയവര് ആരും ഇതുവരെ ജീവനോട് തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് മോനെ സൂക്ഷിച്ചു പോകാൻ വേണ്ടി പറയുകയാണ്. ടാഞ്ചറോ ടാങ്കി പറഞ്ഞതിന് ശേഷം അവിടെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ രാത്രി ആയതിനു ശേഷം നമ്മുടെ ടാഞ്ചറോ നെസുകോനെ വെളിയിറക്കിയതിനു ശേഷം കൂടെ നടത്തി കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് നടന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങറ്റത്ത് ഒരു വീട്ടിൽ വെളിച്ചുള്ള കാര്യം അവരെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടാഞ്ചറോ പറയാണ്, ഞാൻ അവിടെ പോയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടാഞ്ചറയ്ക്ക് ഒരു സ്മെല്ല് കിട്ടുന്നത്. ആ സ്മെല്ല് രക്തത്തിന്റെ മണമാണെന്നും ആ സ്മെല്ല് വരുന്ന ആ വീട്ടിൽ നിന്നുമാണെന്നും നമ്മളൊക്കെ ടാഞ്ചറോ കൺഫേം ചെയ്യുകയാണ്. അതിന് നമ്മളെ ടാഞ്ചറോ നെസുകോനെ കൂട്ടി ആ വീട്ടകത്ത് കയറി നോക്കുകയാണ്. അതിന് നമ്മളെ ടാഞ്ചറോ ആ വീട്ടകത്ത് കയറി നോക്കുമ്പോഴാണ് ഒരു ഡീമാണ് അവിടെ ആസ്വദിച്ചിരുന്നോടുള്ള എല്ലാവരെയും കൊന്ന് തിന്നോണ്ടിരിക്കുന്ന കാര്യം നമ്മളെ ടാഞ്ചറോ ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള എല്ലാവരെയും ആ ഡീമൺ കൊന്നിട്ടുണ്ടായിരുന്നു. ആ ഡീമൺ നമ്മളുടെ ടാഞ്ചറോനെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ആ ഡീമൺ പറയാണ്, ഹേ നീ ഇപ്പൊ എന്തിനോടോ വന്ന, നീ ഒരു മനുഷ്യനല്ലേ, ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലൂ എന്ന് പറയുകയാണ്. അപ്പൊ നമ്മളെ ടാഞ്ചറോ വിചാരിക്കുകയാണ്, സംസാരിക്കുന്ന ഡീമാണ് ഇത് എങ്ങനെയെന്ന് ആലോചിക്കുകയാണ്. തൊട്ടടുത്ത് നിന്നിരുന്ന നമ്മളെ നെസുക്കോ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡെഡ് ബോഡീസും ചോര ഓർന്നിരിക്കണം കണ്ടിട്ട് നമ്മളെ നെസുക്കോ എങ്ങനെയെങ്കിലും ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാക്കി നിന്ന് വെള്ളം ഊറി ഊറി നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വെറൈറ്റി ടൈപ്സ് ഓഫ് ഫുഡ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്ന് വെച്ചാൽ ചിക്കൻ വെച്ചുള്ള ആഹാരം ആയാലും എന്തരായാലും നമുക്ക് കഴിക്കാൻ തോന്നില്ല, നല്ല മണമൊക്കെ ഉള്ള. അതുപോലെ തന്നെ ഡീമൺസിന് ഇത്ര ഒലിച്ചിരിക്കുന്ന മനുഷ്യനെ കണ്ടാലും രക്തം വെളിയിൽ മരിച്ചിട്ട് രക്തമുള്ള എന്തിനെ കണ്ടാലും കഴിക്കാൻ തോന്നിയിരിക്കും ഏതൊരു ഡീമൺ ആയാലും. ഇങ്ങനെ ആ ഡീമൺ എണീറ്റിയതിനു ശേഷം നമ്മളെ ടാഞ്ചറോനെ കണ്ട ഉടൻ തന്നെ ഒറ്റ ചവിട്ടിൽ നമ്മളെ ടാഞ്ചറോനെ തെറിപ്പിക്കുകയാണ്. കൂടെ ഡീമണും ഉണ്ട്. അപ്പൊ നമ്മളെ ടാഞ്ചറോ ആണെങ്കിൽ കയ്യിലുള്ള കോടാലി കൊണ്ട് ഡീമണിന്റെ തലയിൽ ഒന്ന് വെട്ടുകയാണ്. അപ്പോഴാണ് ഈ ആ ഡീമണ ആ മുറിവ് തൊട്ടക്കിയതിനു ശേഷം പറയുകയാണ്, ഓ ഇത് ചെറിയ മുറിവ് അല്ലെ, ചെറിയൊരു സ്ക്രാച്ച് അല്ലേടാ എന്ന് പറയുകയാണ്. എന്നിട്ട് ചാടി വീണ്ടും നമ്മളെ ടാഞ്ചറോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ആ ഡീമൺ. എന്നിട്ട് നമ്മളെ നെസുക്കോ ഒന്നും അറിഞ്ഞിട്ടില്ല, നെസുക്കോ അവിടുത്തെ കാഴ്ച കണ്ട് മിഴുകി അങ്ങ് നിൽക്കുകയാണ്. പെട്ടെന്ന് നെസുക്കോ അറിഞ്ഞതിന് ശേഷം ആ ഡീമണിന്റെ തല ഓടി ഒന്ന് ചവിട്ടി ആ തലയെ അങ്ങ് വെട്ടി മാറ്റുകയാണ്. വെട്ടി മാറ്റുകയല്ല, തെറിച്ചു പോകണം ഒറ്റ ചവിട്ടിൽ. നമ്മളെ ടാഞ്ചർ ആണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് നെട്ടിയിരിക്കുകയാണ്. അതും പോരാഞ്ഞ ശവത്തിന്റെ തലയും കൂടെ കണ്ട് ആകെ വെറുത്തിരിക്കുകയാണ്. എന്നിട്ട് നെസുകോനെ നോക്കുകയാണ്, എന്നിട്ടും ആ ഡീമന്റെ ശരീരം മരിച്ചിട്ടില്ലായിരുന്നു, ഡീമന്റെ തല പോയിട്ട് തന്നെ ജീവനുണ്ട്. അത് കണ്ട് നമ്മളെ നെസുകോ ഒറ്റ ചവിട്ട് ആ ഡീമന്റെ ശരീരം തെറിച്ചു പോവുകയാണ്, ഒരു മരത്തി അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ടാഞ്ചർ ആ ഒരു കാഴ്ചയും കൂടെ കണ്ടതിന് ശേഷം ആകെ തളർന്ന് പേടിച്ച് ആ കാഴ്ച കാണുകയാണ്. ചത്തതിന് ശേഷം ശരീരം എങ്ങനെ അനങ്ങുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത ട്വിസ്റ്റ്, തലയും കൂടെ ജീവനോടുണ്ട്, നിന്നെ ഞാൻ കൊല്ലുകൂടാന്ന് പറഞ്ഞ് ജീവനോട് ഇരിക്കുകയാണ് ആ തല. അതും കൂടെ കണ്ട് നമ്മളെ ടാഞ്ചറിന്റെ അവസ്ഥ പറയണ്ടല്ലോ. എന്നിട്ട് ആ ഡീമന്റെ ശരീരം നമ്മളെ ടാഞ്ചറിന്റെ നെസുകോനെ അറ്റാക്ക് ചെയ്യാൻ അവിടെ ചാടി അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പക്ഷെ ആ ഡീമന്റെ ശരീരം നമ്മളെ നെസുകോനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നുള്ളു, പക്ഷെ ഡീമന്റെ തല അത് നമ്മളെ ടാഞ്ചറിനെ തന്നെ രണ്ട് കൈ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതിന് നമ്മളെ ടാഞ്ചറോ ആണെങ്കിൽ ആ ഡീമന്റെ തലയായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മളെ നെസുകോ ആണെങ്കിൽ ഡീമന്റെ ശരീരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഓരോ അടി വാങ്ങിച്ചു കൂട്ടുന്ന നമ്മളെ ടാഞ്ചറോ ശ്രദ്ധിക്കുകയാണ്. നമ്മളെ ടാഞ്ചറോ ആ കാഴ്ച കണ്ട ഉടൻ തന്നെ ആ ഡീമന്റെ തലയെ നമ്മളെ ടാഞ്ചറോയുടെ
സ്ഥലം ഉണ്ട്, വലിച്ച് രണ്ട് പ്രാവശ്യം അടിക്കുകയാണ്. ആ രണ്ടടി കിട്ടുമ്പോൾ അതിന് ടീമിന്റെ തല അങ്ങ് കറങ്ങി എന്തോ പോലെ ആവുകയാണ്. എന്താണെങ്കിൽ നമ്മളുടെ ടാഞ്ചറോ ആണെങ്കിൽ ആ കോടാലി ആ ടീമിന്റെ തലയെ ഒരുമിച്ച് എറിയുകയാണ്. ആ കോടാലി നേരെ കറങ്ങി കറങ്ങി പോയിട്ടൊരു മരത്തി ഇടിച്ചിരിക്കുകയാണ്. ആ ടീമിന്റെ തലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആ കോടാലി കുരുങ്ങി അവിടെ ഇരിക്കുകയാണ് മരത്തിൽ തന്നെ. നമ്മൾ ടാഞ്ചർ ഓടിച്ചെല്ലുന്നത് നെസുക്കോനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ടാഞ്ചറോ വലിച്ചു പറയുന്നുണ്ട്, നെസുക്കോ അതാ ചേട്ടൻ എത്തി എന്ന് വലിച്ചു പറയുകയാണ്. എന്നിട്ട് നമ്മളെ ടാഞ്ചറോ ടീമിന്റെ ശരീരം കൊണ്ട് ചാടി അടുത്തുള്ള കൊക്കയിലോട്ട് ചാടി അറിഞ്ഞുകൊണ്ട് വീഴുകയാണ്. നമ്മളെ ടാഞ്ചറോ ആണെങ്കിൽ ഞാനും ചത്തു, ആ ടീമിന്റെ ശരീരവും ചത്തു പറഞ്ഞ് വിചാരിക്കുമ്പോഴാണ് നമ്മളെ ടാഞ്ചറോനെ നെസുക്കോ പിറകെ കൂടെ പിടിക്കുന്നത്. അങ്ങനെ ടീമിന്റെ ശരീരം താഴെ കൊക്കെ ഇടിച്ച് ഡെഡാവുകയാണ്. ടീമിന്റെ ശരീരം ഡെഡാവുമ്പോൾ തന്നെ ടീമിന്റെ തലയും ഡെഡാവുകയാണ്. ഇനി എങ്ങനെയൊക്കെ ടീമിന്റെ തല ജീവനോടെ വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മുടെ ടാഞ്ചറോ ആണെങ്കിൽ കത്തിയെടുത്ത് നശ ടീമിന്റെ തല കുത്താണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടാഞ്ചറോക്ക് പറ്റുന്നില്ല കുത്താൻ വേണ്ടി, കുത്തി കൊല്ലാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ ടാഞ്ചറോനെ പിറകെ കൂടെ അയാൾ പിടിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ടാഞ്ചറോ നെട്ടിനേശം തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നെട്ടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ സമ്രൈനെ പോലത്തെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഒന്നിന് ഫുട് സ്റ്റെപ്സ് പോലും ഞാൻ കേട്ടില്ല. എന്ന് വെച്ചാൽ അയാൾ വരുന്ന ശബ്ദം പോലും നമ്മൾ ടാഞ്ചറോ കേട്ടില്ലായിരുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, നിന്നെ കൊണ്ട് കത്തി കൊണ്ട് കൊല്ലാൻ പറ്റില്ല, നീ കല്ലുകൊണ്ട് ക്രഷ് ചെയ്ത് കൊല്ലാൻ വേണ്ടി പറയുകയാണ്. എന്ന് വെച്ചാൽ ചതച്ച് കൊല്ലാൻ വേണ്ടി പറയുകയാണ്. അയാൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടാഞ്ചറോ ആണെങ്കിൽ ഒരു കല്ലെടുത്ത് നശ ഡീമണിന്റെ തലയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ ഡീമൺ എണീറ്റിട്ടുണ്ടായിരുന്നു. ആ ഡീമൺ എണീറ്റോടെ തന്നെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് നിന്നെ കൊല്ലണോട് എനിക്ക് നിന്നെ കൊല്ലണോടെ എന്ന് വലിച്ചു പറയുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അവിടെ ഉദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഡീമൺ ആണെങ്കിൽ കത്തി ചാമ്പലായി പോവുകയാണ്. ആ കാഴ്ച നമ്മളെ ടാഞ്ചറയ്ക്ക് നല്ല രീതിയിൽ ഭയപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെസുഗോ ഒരു ഡീമൺ അല്ലേ, അതുകൊണ്ട് തന്നെ ഡീമണിന് സംഭവിച്ച പോലെ നെസുഗോയ്ക്ക് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നെസുഗോയും തപ്പി ഒരു വീട്ടിൽ കയറുമ്പോഴാണ് നെസുഗോ ആണെങ്കിൽ അവിടെ സേഫ് ആയിട്ടിരിക്കുന്ന കാര്യം നമ്മളെ ടാഞ്ചറോ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടവിടെ തന്നെ നമ്മളെ ടാഞ്ചറയ്ക്ക് ആശ്വാസമാവുകയാണ്. അങ്ങനെ നമ്മളെ ടാഞ്ചറോ നേരത്തെ കണ്ട ആളെ തപ്പി ഇറങ്ങുകയാണ്. ആ വീടിന്റെ പുറകെ പോകുമ്പോൾ തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ എന്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് അയാളുടെ അടുത്ത് നമ്മളെ ടാഞ്ചറോ ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ, നിങ്ങളെ പേരൊന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളെ പേര് അയാൾ പറയുകയാണ്, എൻ്റെ പേരാണ് സുക്കോഞ്ചി അരക്കോടക്കി. അപ്പോൾ നമ്മളെ ടാഞ്ചറോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെ ടാഞ്ചറോ അയാളത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ അനിയത്തി ശരിയാക്കാൻ പറ്റുമോ? എൻ്റെ അനിയത്തി ഒരു ഡീമണിന്റെ അറ്റാക്ക് കാരണം ഡീമണാണ്. ഞാൻ ഒരു ഡിമൺ സ്ലെയർ പറഞ്ഞിട്ടാണ് നിങ്ങളെ പേര് അറിയുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അയാൾ നമ്മളെ ടാഞ്ചറോ അടുത്ത് വന്നതിന് ശേഷം ചെകിട്ടത്തിനിട്ട് പറഞ്ഞ് അടിച്ചതിന് ശേഷം പറയുകയാണ്, നീ വെറും ഒരു പൊട്ടനാടാണ്, അഥവാ നീ ഒരു പൊട്ടനല്ലായിരുന്നെങ്കിൽ നീ നെസുക്കോനെ വന്നിട്ട് നീ നിന്റെ വഴിയിൽ പോവുകയായിരുന്നെന്നും കൂടെ പറയുന്നു. പിന്നെ നിനക്ക് ഒട്ടും ധൈര്യമില്ല. എന്തെന്ന് വെച്ചാൽ നീ നേരത്തെ ആ ഡീമിന്റെ തല വെട്ടാൻ ശ്രമത്തിൽ നീ അവനെ വെട്ടി പോലും ഇല്ലാത്ത തല. കാര്യം എന്താ വെച്ചാൽ നിനക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണെന്നും കൂടെ പറയുന്നുണ്ട്. നെസുക്കോനെ പഴയതുപോലെ മനുഷ്യ ജീവിതത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നീ ഒരു ധൈര്യമുള്ളവരാണ്, നീ സ്വയം തെളിയിക്കണം. നിനക്ക് നെസുക്കോനെ ശരിയാക്കണമെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ, അത് നീ സ്വയം ധൈര്യമുള്ളവരാണ് നീ തെളിയിക്കണം. അതുപോലെ തന്നെ നീ ഡീമൺ സ്ലെയർ ആവുകയും കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഭയമുണ്ടെങ്കിൽ നമ്മളെ ടാഞ്ചറോ എന്നെ സമ്മതിക്കുന്നുണ്ട് ഡീമൺ സ്ലെയർ ആവാൻ വേണ്ടി. ട്രെയിനർ സുക്കോഞ്ചി പറയുകയാണ്, അപ്പൊ ഫസ്റ്റ് ട്രെയിനിങ് നിനക്ക് ഞാൻ ചെയ്യാൻ പോവുകയാണ്, അതിനിട്ട് നിന്റെ അനിയത്തി തൂക്കിക്കൊണ്ട് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ട്രെയിനർ സുക്കോഞ്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടാഞ്ചറോ നെസുഗോനെ തൂക്കിക്കൊണ്ട് പിറകെ ഓടുകയാണ്. പക്ഷെ നമ്മളെ ടാഞ്ചറോ നെട്ടിപ്പോവുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇളവനായിട്ട് ഇങ്ങനെ ഇതിന് ഇത്ര സ്പീഡിൽ ഓടുന്നു എന്ന് ആലോചിക്കുകയാണ് നമ്മളെ ടാഞ്ചറോ. നമ്മളെ ടാഞ്ചറോ ട്രെയിനർ സുക്കോഞ്ചിനെ ഫോളോ ചെയ്തിട്ട് ഒരു വീടിന് മുമ്പിൽ എത്തുകയാണ്. അത് വേറെ ആരും വീടില്ല, സുക്കോഞ്ചിന്റെ വീട് തന്നെയാണ്. അങ്ങനെ നമ്മളെ ടാഞ്ചറോ നെസുഗോനെ ഇവിടെ കിടത്തുകയാണ്. അപ്പൊ ട്രെയിനർ സുക്കോഞ്ചി പറയുകയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കണം, നിന്റെ അനിയത്തി ഇവിടെ സേഫ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ട്രെയിനർ സുക്കോഞ്ചി ട്രാൻസ്ഫറിനെ കൂട്ടിക്കൊണ്ട് ദൂരെ ഒരു അകന്ന ഏരിയയിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ട്രെയിൻ സുക്കോഞ്ചി പറയുകയാണ്, ഇതാണ് നിന്റെ ആദ്യത്തെ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ നീ ഇപ്പൊ വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരെയാണ്, നീ എങ്ങനെയെങ്കിലൊക്കെ നീ എന്റെ വീട്ടിലോട്ട് എത്തണം എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞതും അങ്ങേര ഇവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻസർ ഒരു കാര്യം ആലോചിച്ച് സന്തോഷിക്കുകയാണ്. സന്തോഷിക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ അവന് മണക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് മണത്ത് അവിടെ എത്താന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻസർ ഈസി പറഞ്ഞ് ഓടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവിടെ മൊത്തം ട്രാപ്പുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ വീട്ടിലോട്ട് എത്താൻ ഭയങ്കര വലിയ റിസ്ക് ആണ്. അങ്ങനെ നമ്മുടെ ടാൻസർ ഒരു തീരുമാനം എടുക്കുകയാണ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇനി ഓരോ സ്റ്റെപ്പ് മുമ്പിൽ വെക്കാന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ടാൻസർ ഓരോ ട്രാപ്പിൽ നിന്ന് സിമ്പിളായിട്ട് രക്ഷപ്പെട്ട് ഓടി പോവുകയാണ്. ട്രെയിനർ സുക്കോഞ്ചി ആണെങ്കിൽ നെസുക്കോനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. രണ്ട് സുക്കോഞ്ചി ആലോചിക്കുകയാണ്, മോൻ എപ്പോഴാ വരുന്നത്, മോന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നും കൂടെ പറയുന്നുണ്ട്. അത് ആലോചിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ടാൻസറോ വീട്ടിൽ എത്തുകയാണ്. അവന്റെ ഡ്രസ്സ് മൊത്തം അഴുക്കായി, അവന്റെ മൂക്കിൽ നിന്ന് വയന്നൊക്കെ ചോര വന്നിട്ടുള്ള ഒരു സ്ഥിതിയിലായിരുന്നു അവൻ. അപ്പൊ സുക്കോഞ്ചി ഒരു കാര്യം ആലോചിക്കുകയാണ്, ഇന്നലത്തെ ദിവസം സുക്കോഞ്ചിക്ക് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ ആരുടെയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ കണ്ടില്ല, ഒരു ഡിമൺ സ്ലെയർ, ആ ഡിമൺ സ്ലെയർ അയച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണ്. ആ ലെറ്ററിൽ എന്താണ് മെൻഷൻ ചെയ്യണമെന്ന് വെച്ചാൽ സുക്കോഞ്ചി സാർ ഇന്ന് തന്നെ ഒരു പയ്യനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ അപൂർവ കഴിവൊക്കെ ഉണ്ട്, അവൻ അനിയത്തി ഒരു ഡീമണ്ട് അറ്റാക്ക് കാരണം ഡീമണായിട്ടുണ്ടായിരുന്നു. ഈ പയ്യന്റെ പേരെന്താന്ന് വെച്ചാൽ ടാഞ്ചറോ എന്നാണ്, അവന്റെ അനിയത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ നെസുഗോ എന്നാണ്. പക്ഷെ അവൻ അപൂർവതായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് അവനൊരു ഡിമൺ സ്ലെയർ ആക്കി ജനങ്ങളെ കെടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് വരുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു സാർ, ഇനി സാറിന് വരുന്ന സഹായമൊക്കെ സാർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൺറൈസ് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 2 ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന ഷോളിലേക്ക് സെറ്റ്.
ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ആലൻ സൈനിങ് ഓഫ്.